അഷ്റഫ്, ഔഷധി ചെയർമാൻ സ്ഥാനവും രാജിവെച്ച് കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് ജോണി നല്ലൂർ ഉള്ളത്. അദ്ദേഹത്തിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. യു ഡി എഫ് കടുത്ത വിവേചനമാണോ കേരള കോൺഗ്രസ് ജേക്കബിനോട് കാണിക്കുന്നത്? അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഇന്നലെയും ഇതിനു മുമ്പും നടന്ന രണ്ട് ബയലാറ്ററൽ ചർച്ചകളിലും ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ട സീറ്റുകളെ സംബന്ധിച്ച് ഒരു ഉറപ്പും നൽകുവാൻ യു ഡി എഫ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ 4 സീറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ 4 സീറ്റുകൾ തരുമെന്നോ തരില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് യു ഡി എഫിൻ്റെ തീരുമാനമനുസരിച്ചാണെങ്കിൽ 14-ാം തീയതിക്കുള്ളിൽ യു ഡി എഫിൻ്റെ സീറ്റ് ചർച്ചകൾ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ നടന്ന 2-ാം വട്ട ബയലാറ്ററൽ ചർച്ചയിലെങ്കിലും സീറ്റ് സംബന്ധിച്ച് ഏകദേശ ധാരണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയെങ്കിലും ഒരു ധാരണയും ഉണ്ടായില്ല. ഏതാനും സമയം ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നല്ലാതെ ഏതെങ്കിലും സീറ്റ് ഞങ്ങളുടെ പാർട്ടിക്ക് അനുവദിക്കുമെന്നോ ഏതെങ്കിലും സീറ്റ് അനുവദിക്കുകയില്ല എന്നോ അറിയിക്കാത്ത നേതൃത്വത്തിന്റെ നടപടിയിൽ ഞങ്ങൾക്ക് അസംതൃപ്തിയുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരാകെ അസംതൃപ്തരാണ്. ഈ കോൺഗ്രസ് നേതാക്കളുമായി നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് പിറവം സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാണ്, മറ്റ് അങ്കമാലി സീറ്റോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായി ചോദിച്ച പൊന്നലൂരോ കൊട്ടാരക്കരയോ തരാൻ തയ്യാറല്ല. അങ്ങനൊരു സാഹചര്യം വന്നാൽ ഇടതുപക്ഷമായി സഹകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമോ? ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട സാഹചര്യമല്ല. ഞങ്ങളുടെ ഉടുമ്പൻചോല സീറ്റും കുട്ടനാട് സീറ്റും ഉടുമ്പൻചോല സീറ്റും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ മത്സരിച്ച സീറ്റുകളാണ്. കുട്ടനാട്ടിൽ ഞങ്ങൾക്ക് MLA ഉണ്ടായിരുന്ന സീറ്റാണ്, അപ്പോൾ ഉടുമ്പൻചോലയിൽ ഞങ്ങൾക്ക് MLA ഉണ്ടായിരുന്നതാ. അപ്പോൾ ഈ സീറ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. 4 സീറ്റിൽ അതായത് കൊട്ടാരക്കര, പൊന്നലൂർ, കുട്ടനാട്, ഉടുമ്പൻചോല, ഈ 4 സീറ്റിൽ ഏതെങ്കിലും 2 സീറ്റ് അങ്കമാലിയും പിറവും അത് മസ്റ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമായിട്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ച സീറ്റാണ്. അങ്കമാലി തോറ്റുവെങ്കിലും ഞങ്ങൾ മത്സരിച്ച സീറ്റ്, അവിടെ വോട്ട് നിസ്സാര വോട്ടുകൾക്ക് ഞങ്ങൾ തോറ്റുവെങ്കിലും അവിടെ ഈ 5 വർഷവും പ്രവർത്തനം ഭംഗിയായി കൊണ്ടുപോയ ഒരു പ്രവർത്തകനാണ് ഞാൻ. അനൂപ് ജോക്കബും താങ്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടോ? അദ്ദേഹം പറയുന്നത് ചർച്ചകളിൽ പുരോഗതിയുണ്ട്, ശരിയായ ദിശയിൽ തന്നെയാണ് ചർച്ചകൾ പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾ പറയുന്നു താങ്കളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, പാർട്ടിയെ അപമാനിച്ചു ഇന്നലെ ചർച്ച വിളിച്ചിട്ടെന്ന്. രണ്ടും തമ്മിൽ 2 ദിശയിലാണല്ലോ. ഒരിക്കലുമല്ല, പാർട്ടി ഒറ്റ അഭിപ്രായമുള്ളൂ. പാർട്ടിക്ക് ഒരു അഭിപ്രായമുള്ളൂ. ഇന്നലെ അതിനുശേഷം ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കളുമായി ഞങ്ങൾ ചർച്ച നടത്തി. എല്ലാവരും ഒരേ അഭിപ്രായമാണ്. അനൂപ് ജേക്കബിനും എനിക്കും 2 അഭിപ്രായം ഇല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി, ഞാൻ പാർട്ടിയുടെ ചെയർമാനാണ്, അദ്ദേഹം ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു അഭിപ്രായമുള്ളൂ. അദ്ദേഹം ചർച്ചയ്ക്ക് പുരോഗതി ഉണ്ട് എന്ന് പറഞ്ഞത് ഇന്നലെ ചെന്നപ്പോൾ കുറച്ച് നേരോടെ അധിക സമയം എടുത്തു എന്നുള്ളതാണ്. അല്ലാതെ ചെന്നു പെട്ടെന്ന് ആ ശരി നമുക്ക് അടുത്ത ദിവസം ഇരിക്കാമെന്ന് നല്ല പറഞ്ഞു, ഇന്നലെ കുറേ നേരം കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അതാണ് പുരോഗതി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. വർത്തമാനം ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു. റഹീസ, പിറവവും അങ്കമാലി അല്ലാത്ത മറ്റു 3 സീറ്റുകളും നൽകിയാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? പിറവവും അങ്കമാലി അല്ലാത്ത മറ്റു 3 സീറ്റുകളും പിറവും അങ്കമാലിയും അല്ലാത്ത വേറെ 3 സീറ്റുകൾ നൽകിയാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും? അല്ല, അതൊക്കെ പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. അത് തരട്ടെ, ഞങ്ങൾക്ക് ഏത് സീറ്റ് തരുന്നു, പിറവം പോലും തരുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഏത് സീറ്റ് തരുന്നു എന്ന് കോൺഗ്രസ് പറയട്ടെ. അപ്പോഴല്ലേ, ഞങ്ങളിപ്പോൾ വ്യക്തികളല്ലോ, ഇതൊക്കെ പാർട്ടിയല്ലേ. ആ പാർട്ടി നേതൃത്വം കൂടിയിരിക്കും. ഇപ്പോഴേ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു, എന്ത് വേണം? പാർട്ടി നേതൃത്വം കൂടിയിരുന്ന് ആലോചിക്കും. പിറവെന്നൊരൊറ്റ സീറ്റിൽ കേരള കോൺഗ്രസ് ജേക്കബ് ഒതുങ്ങില്ല എന്ന കാര്യം ഉറപ്പാണോ? അങ്ങനെ ഒരു പ്രശ്നം ഒതുക്കുന്നില്ലല്ലോ. പിറവെന്ന ഒരു സീറ്റോ, അതെന്താ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിൽ പ്രാക്ഷേപിക്കാറുണ്ട്? 1 സീറ്റ്, 4 സീറ്റ് മത്സരിച്ചുകൊണ്ടിരുന്ന പാർട്ടി, 4 MLA മാരുണ്ടായിരുന്ന പാർട്ടി, കഴിഞ്ഞ പ്രാവശ്യം 3 സീറ്റിൽ മത്സരിച്ച പാർട്ടി, ഇപ്രാവശ്യം 1 സീറ്റ് നൽകൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് അംഗീകരിക്കാൻ കഴിയുമോ? ഔഷധി ചർമ്മസ്ഥാനം രാജിവെക്കാനിടയായത് എന്താണ്? അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു, വിജ്ഞാപനം പുറത്തിറങ്ങിയപ്പോൾ പെരുമാറ്റച്ചട്ടം വന്നു, എൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി. സാങ്കേതികമായി, നിയമപരമായി ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുമാത്രമല്ല, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോൾ പഴയതുപോലെ അവിടെ പോയി മറ്റ് വികസന രംഗത്തോ അല്ലെങ്കിൽ ഉള്ള പ്രവർത്തനങ്ങളിലോ ഒന്നും കാര്യമായി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ രാജിവെച്ചു, ആ സ്ഥാനം രാജിവെച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അഭിമാനത്തോടെ ഞാൻ അവിടെ നിന്ന് പോരുന്നത്, 4 കൊല്ലം ഔഷധിയെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എന്തുമാത്രം ഔന്നത്യത്തിലേക്ക് എത്തിക്കാമോ അത്ര എത്തിച്ച ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന. എല്ലാവർക്കും അതേ അഭിപ്രായമുള്ളത്, തൊഴിലാളികൾക്കും മാധ്യമങ്ങൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും ഭരണാധികാരികൾക്കും ഒക്കെ ഒരേ അഭിപ്രായമാണ് അക്കാര്യത്തിൽ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ LDF എന്നത് ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല? ഒരിക്കലും ഇല്ലല്ലോ, അതൊന്നും ചിന്തിക്കേണ്ട സമയമല്ലോ. ഇപ്പോൾ സീറ്റിന് വേണ്ടി അല്ലല്ലോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം, സീറ്റിന് വേണ്ടി അല്ലല്ലോ. സീറ്റൊക്കെ പിന്നീടുള്ളതാണ്. ചില നയങ്ങളും പരിപാടികളും ഉണ്ട്. UDF എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വികസനത്തിന്റെ പെരുമഴ പെയ്യിപ്പിക്കുന്ന ഒരു മുന്നണിയാണ്. അപ്പോൾ ആ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിനുവേണ്ടി നിൽക്കും. ഓക്കെ.
ജോണി നല്ലൂരിന്റെ വാക്കുകൾ കൃത്യമാണ്. പിറവം എന്ന് പറഞ്ഞ ഒരൊറ്റ സീറ്റ് അനൂപ് ജേക്കബിന് മാത്രം നൽകി യാതൊരു ഒത്തുതീർപ്പിനും തങ്ങളില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ കൃത്യമാണ്. കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ തവണയുണ്ടായിരുന്ന തരൂർ സീറ്റ് ഇത്തവണ വേറെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നൽകില്ല. അങ്കമാലി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിറവം മാത്രം കേരള കോൺഗ്രസ് ജേക്കബിന് നൽകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം യു ഡി എഫിന്റെ ഭാഗത്ത് ായാൽ യാതൊരു തരത്തിലും അത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ജോണി നല്ലൂർ പറഞ്ഞു വെച്ചത്. കേരള കോൺഗ്രസ് ജേക്കബും കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരും. അതൃപ്തി, സീറ്റ് ഉറപ്പു നൽകാത്തതിലുള്ള അതൃപ്തി ചെയർമാൻ ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നല്ലൂർ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നു. ഒരിടവേള